അസ്സാം വാർമി വർഷമുറമുറീം അലഹമുല്ലാഹിറബുൽ ഏറ്റവും സ്നേഹമുള്ള ഇരുപത്തിയാറാമത് പ്രൊഫ്കോണിൻ്റെ പ്രതിനിധികളെ ഒരു വ്യത്യസ്തമായ യാത്രാ വിവരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഒട്ടേറെ യാത്രകൾ കണ്ടും അതിൻ്റെ യാത്രാ വിവരണങ്ങൾ കണ്ടുമൊക്കെ പരിചയിച്ച ആളുകളാണ് നമ്മൾ ഒരു പക്ഷേ ഒരു കൗതുകത്തിന് വേണ്ടി തുടങ്ങുന്നതിൻ്റെ മുമ്പ് നമ്മളിൽ ആരെങ്കിലും ഒരു കാശ്മീർ വരെയൊക്കെ ഒക്കെ വല്ല ഹിമാലയയിലോ അല്ലെങ്കിൽ റോയൽ എൻഫീൽഡിന്റെ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു മോഡലിലോ യാത്ര ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും അങ്ങനെ യാത്ര ചെയ്തവരുണ്ടോ കാശ്മീർ വരെ കുളുമണാലി വരെ ഒക്കെ ബൈക്കിൽ യാത്ര ചെയ്തവർ ഉണ്ടോ മുകളിൽ ആരെങ്കിലും കൈപോക്കുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിലൊന്ന് എന്ന് പറഞ്ഞാൽ ആരാണ് ോട്ടെ എന്നാല് ഒരു ഷോട്ടോയെ കുറിച്ച് പ്രയാസം ഉണ്ടാവും പോകാൻ താല്പര്യമില്ല എത്ര ആൾക്കാരുണ്ട് പോകണമെന്ന് താല്പര്യമുള്ള അങ്ങനെ സ്റ്റോറി ഇടണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന എത്ര ആളുകളുണ്ട് അതെ അതാണ് നമ്മളെ ജനറേഷൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നമ്മളെ മനസ്സിൽ ഇപ്പോൾ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഹിമാലയന്റെ മുന്നിൽ ആ മറ്റേ വർണ്ണങ്ങളെ പിന്നെ കൊടിയൊക്കെ കെട്ടി കുളുമാലി വരെ പോകണം എന്നുള്ളതാണ് എത്ര കിലോമീറ്റർ ഉണ്ടാകും നമ്മളെ കന്യാമകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ പോകാൻ കാശ്മീർ വരെ പോകാൻ എത്ര കിലോമീറ്റർ ഉണ്ടാകും എത്ര കിലോമീറ്റർ ഉണ്ടാകും എത്ര ഉണ്ടാവും ആ ഏകദേശം എത്ര ഉണ്ടാവും ഒരു നാലായിരം കിലോമീറ്റർ ഏറാനും കുറയാനൊക്കെ ഒരു സാധ്യത ഉണ്ട് എന്നാലും ഒരു നാലായിരം കിലോമീറ്റർ ആണ് ഇവിടെ നിന്ന് അങ്ങനെ വണ്ടിയിൽ പോകുന്ന ആൾക്കുണ്ടാകാം ഈ ഒരു സമയത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ശ്രദ്ധ നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് വളരെ ഐതിഹാസികമായ വളരെ അഡ്വെഞ്ചറായ ഒരു യാത്രയെക്കുറിച്ചാണ് ഇതിപ്പം ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ബൈക്ക് ട്രിപ്പിനെ കുറിച്ചും സോളോ ട്രിപ്പിനെ കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ എല്ലാ നിലക്കുമുള്ള യാത്രാ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന മൂവായിരം കിലോമീറ്റർ യാത്ര നാലായിരം കിലോമീറ്റർ യാത്ര അതിസാഹസികതയായിട്ടാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് നമ്മൾ റിവൈൻഡ് ചെയ്ത് റിവൈൻഡ് ചെയ്ത് പോകുന്നത് ഒമ്പതാം നൂറ്റാണ്ടിലേക്കാണ് ഇപ്പോൾ ഉള്ളത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടാണ് ഒമ്പതാം നൂറ്റാണ്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ഒമ്പതാം നൂറ്റാണ്ടിലെ ഇന്നത്തെ പിന്നെ റഷ്യയുടെ അല്ലെങ്കിൽ അതുമായി ചുറ്റപ്പെട്ട ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു യുവാവ് നടത്തിയ ഐതിഹാസികമായ യാത്രയുടെ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത് സ്ഥലം ബുഹാറയാണ് അതെ വ്യക്തി ഇമാം ബുഹാരി റഹിമഹുല്ല എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി അദ്ദേഹത്തിൻ്റെ ഹദീസ് ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയുടെ ചരിത്രവും അതിൻ്റെ വ്യാപ്തിയും ദൂരവും ഒക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥലമായ ബുഹാറയിൽ നിന്ന് ആദ്യം അദ്ദേഹം എന്ന് യുന്ന പ്രദേശത്തേക്ക് പോകുന്നു ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത് ബലഹ് എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നു അവിടെ നിന്ന് ഹദീസുകൾ സ്വീകരിച്ച് ബലഹിൽ നിന്ന് മറു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നു ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ നിന്ന് നെയ്സാപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുന്നു ഏകദേശം നൂറ്റി നാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്ത് നെയ്സാപൂരിൽ നിന്ന് എന്ന് പറയുന്ന സ്ഥലത്തേക്കെത്തുന്നു ഏകദേശം എഴുന്നൂറ്റി കിലോമീറ്റർ യാത്ര ചെയ്ത് റെയ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും വാസിത്ത് എന്ന് പറയുന്ന പ്രദേശത്തെത്തുന്നു ഏകദേശം തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് വാസിത്തിൽ നിന്ന് നേരെ കൂഫയിലേക്ക് ബസറയിലേക്ക് മുന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് ബസറയിൽ നിന്ന് കൂഫയിലേക്ക് മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ യാത്ര ചെയ്തു കൂഫയിൽ നിന്ന് ബഗ്ദാദിലേക്ക് നൂറ്റി അറുപത്തി നാല് കിലോമീറ്റർ യാത്ര ചെയ്തു അവിടെ നിന്ന് പ്രവാചകൻ സല്ലത അലിസ്ലമയുടെ പട്ടണമായ മദീനയിലേക്ക് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്തു പോകുന്നു അവിടെ നിന്ന് മക്കയിലേക്ക് ഏകദേശം നാനൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ അവിടെ നിന്ന് ജിദ്ദയിലേക്ക് ഏകദേശം എഴുപത് കിലോമീറ്റർ അവിടെ നിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്ത് ഈദാബ് എന്ന് പറയുന്ന പ്രദേശത്തെത്തുന്നു അവിടെ നിന്ന് കടൽ കടന്ന് ജിദ്ദയിൽ നിന്ന് കടൽ കടന്ന് ഈദാബിലെത്തുന്നു ഈദാബിൽ നിന്ന് ആയിരത്തി കിലോമീറ്റർ യാത്ര ചെയ്ത് ഫുസ്താത്ത് എന്ന് പറയുന്ന പ്രദേശത്തെത്തുന്നു കുസ്താത്തിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത് അസ്കലാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നു അവിടെ നിന്ന് നൂറ്റി പതിനെട്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് എത്തുന്നു അവിടെ നിന്ന് നാനൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത് എത്തുന്നു അവിടെ നിന്ന് തൊള്ളായിരത്തി പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് ബഗ്ദാദിലെത്തുന്നു ബഗ്ദാദിൽ നിന്ന് നേരെ അദ്ദേഹത്തിൻ്റെ സ്വദേശമാകുന്ന ബുഹാറയിലേക്കുള്ള നീണ്ട യാത്ര ഏകദേശം ഒരു പത്ത് പതിനഞ്ച് സ്ഥലങ്ങളുടെ പോയിന്റുകൾ നമ്മൾ പറഞ്ഞു ഒരു വ്യക്തി നടത്തിയ യാത്രയുടെ കഥ ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞപ്പോൾ മനക്കൂട്ട് മന കണക്കുകൂട്ടി ആരെങ്കിലും ഉണ്ടാവും ഏകദേശം പതിനാലായിരം കിലോമീറ്റർ ആണ് ഇമാം ബുഹാരി റഹിമഹുള്ള ഹദീസ് ക്രോഡീകരിക്കുന്നതിന് വേണ്ടി മാത്രം നടത്തിയത് ഇതല്ലാത്ത യാത്രകൾ ഒരുപാടുണ്ട് അദ്ദേഹം ഹദീസ് പഠിക്കാൻ വേണ്ടി പതിനാറാമത്തെ വയസ്സിൽ ഉമ്മയുടെ കൂടെ ഹജ്ജിന് വേണ്ടി പോയി അവിടെ തന്നെ താമസിച്ച് മദീനയിൽ നിന്ന് പിന്നെ അദ്ദേഹം നാട്ടിലെത്തി ഇമാം ബുഹാരിയുടെ സൊഹീൽ ബുഹാരി എന്ന് പറയുന്ന വിഖ്യാതമായ ഗ്രന്ഥം ക്രോഡീകരിക്കുന്നതിന് വേണ്ടി ഇമാം ബുഖാരി നടത്തിയ യാത്രയുടെ എണ്ണമാണ് പതിനാലായിരം കിലോമീറ്റർ എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിലെ സർവ്വവിധ സൗകര്യവുമുള്ള കാലത്ത് എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ സ്വീകരിക്കാനാള് സ്റ്റോറിടാനാണ് വെള്ളം തരാനാള് കിടത്തിയുറക്കാനാള് അങ്ങനെ കേരളത്തിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് കാശ്മീർ വരെ സൈക്കിളിൽ പോയി മൂന്ന് മാസം കൊണ്ട് നാലായിരം കിലോമീറ്റർ താണ്ടി വരുന്നവർ വളരെ കൗതുകപരമായ യാത്രയായി തോന്നുന്ന നമുക്ക് ഒമ്പതാം നൂറ്റാണ്ടിൽ അന്നത്തെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് വിശപ്പും കാറ്റും ചൂടും തണുപ്പും സഹിച്ച് ഇമാം ബുഖാരി നടത്തിയ യാത്ര രണ്ട് പോയിന്റുകൾ മാത്രമാണ് പ്രിയപ്പെട്ട പ്രൊഫ്കോണിലെ എൻ്റെ പ്രതിനിധികളുടെ മുന്നിലേക്ക് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഒന്നാമത്തേത് ഈ യാത്രയ്ക്ക് വേണ്ടി ഇമാം ബുഖാരി എത്രമാത്രം ഹദീസിനെ സ്നേഹിച്ചിരുന്നു ഇവിടെ ഇപ്പോൾ ബഹുമാനിനെ ഹംസമദീനി ഹദീസുമായി ബന്ധപ്പെട്ട് ഉള്ള വിമർശനങ്ങൾ അതിന്റെ മറുപടികളൊക്കെ സൂചിപ്പിച്ചു ഇതുപോലെ പതിനാലായിരം കിലോമീറ്റർ ഒമ്പതാം നൂറ്റാണ്ടിലെ സൗകര്യങ്ങൾ വെച്ച് യാത്ര ചെയ്ത ഇമാം ബുഖാരി ക്രോഡീകരിച്ചിട്ടുള്ള ഇമാം സൊഹിയുൽ ബുഖാരി അതുപോലെയുള്ള ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കുന്നതിന് പഠിക്കുന്നതിന് പഠിപ്പിക്കുന്നതിന് അവരെടുത്ത എഫേർട്ടും അവരെടുത്ത ുമാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇമാം ബുഖാരിയെ പോലെയുള്ള ചില അടയാളപ്പെടുത്തലുകൾ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കും അതേ മദീനയിലെത്തി പതിനാറാമത്തെ വയസ്സിൽ രണ്ട് വർഷത്തിന് ശേഷം പതിനെട്ടാമത്തെ അദ്ദേഹത്തിന്റെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ഉസ്താദ് ചോദിക്കാണ് മുൻഗാമികളുടെ ചരിത്രങ്ങൾ ക്രോഡീകരിക്കാൻ ശിഷ്യന്മാരിൽ സാധിക്കും പതിനെട്ട് വയസ്സുള്ള ഇമാം ബുഖാരി ആ ദൗത്യം ഏറ്റെടുത്തു പതിനെട്ടാമത്തെ വയസ്സിൽ ഇമാം ബുഖാരി എഴുതിയ ഗ്രന്ഥത്തിന്റെ പേരാണ് അത്താരിഖുൽ കബീർ എന്ന് പറയുന്ന ഇമാം ബുഖാരിയുടെ ഗ്രന്ഥം ചരിത്ര ഗ്രന്ഥം ഇന്നും വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ ഇന്നും ആളുകൾ അവലംബിക്കുന്ന ഗ്രന്ഥം ഞാൻ പറയുന്നത് ഇമാം ബുഖാരിക്ക് ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പതിനെട്ടാമത്തെ വയസ്സിലെ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ രണ്ട് ഘടകങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് അദ്ദേഹത്തിൻ്റെ ബലപ്പെട്ട തീരുമാനമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡിറ്റർമിനേഷൻ ആയിരുന്നു രണ്ടാമത്തേത് അദ്ദേഹത്തിനുണ്ടായിരുന്ന ബുദ്ധിശക്തിയും അദ്ദേഹത്തിനുണ്ടായിരുന്ന കഴിവുമാണ് എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രൊഫ്കോണിലെ വിദ്യാർത്ഥികളായ നമ്മൾ ഏകദേശം പതിനാറ് ലക്ഷം വരുന്ന ഇന്ത്യയിലെ പഠിതാക്കൾ ആഗ്രഹിച്ച് പഠിച്ച് മെനക്കെട്ട് എഴുതുന്ന നീറ്റ് പരീക്ഷയിൽ വെറും മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെ ആളുകൾക്ക് മൊത്തം അഡ്മിഷൻ കിട്ടുമ്പോൾ അതിലൊരാൾ നമ്മളായി തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിവുണ്ട് എന്നും ചിന്താശേഷിയുണ്ട് എന്നും പ്രയത്നിക്കാൻ കഴിയുമെന്നും ഇമാം ബുഖാരിയെ പോലെയുള്ള ചില കഴിവുകൾ നമുക്കുമുണ്ട് എന്ന് അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ആ ബോധ്യത്തോട് ആ ഒരു കഴിവിൻ്റെ ഒപ്പം ഈ പ്രോഫ്കോൺ നമ്മുടെ മുന്നിൽ തരുന്ന ചില തീരുമാനമെടുക്കാനുള്ള അവസരങ്ങളെ മുതലാക്കി തീരുമാനമെടുത്തു പോയാൽ ഇവിടുത്തെ സംസാരങ്ങളിൽ നിന്ന് ഇവിടുത്തെ ഗൈഡൻസ് സെന്ററുകളിൽ നിന്ന് അതുപോലെ തന്നെയുള്ള സെഷനുകളിൽ നിന്ന് നമ്മുടെ മുന്നിൽ തരുന്ന ചില തീരുമാനത്തിൻ്റെ അവസരങ്ങൾ മുതലാക്കാൻ ഈ സീറ്റിലിരുന്ന് നമ്മളൊരു തീരുമാനമെടുത്താൽ തീർച്ചയായും ഇമാം ബുഹാരി അടയാളപ്പെടുത്തിയതുപോലെ ഈ ഇരുപത്തിയാറാമത് പ്രൊഫ്കോണിന്റെ വേദിയിൽ ഈ വേദി ഒരുങ്ങുന്നതിന്റെ മുമ്പ് ഇതിന്റെ പ്രവർത്തകർ ഒരുങ്ങിയതും ഒരു അതിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി കൂടിയ സദസ്സുകളിലും എപ്പോഴും ഓർക്കുന്ന ചില പേരുകളെപ്പോലെ ഇന്നീ ഇരിക്കുന്ന നമ്മുടെ പേരുകൾ അടുത്ത പ്രൊഫ്കോണുകളിൽ ആ പ്രൊഫ്കോണിന്റെ തയ്യാറെടുപ്പിന്റെ യോഗങ്ങളിൽ നമ്മുടെ പേരുകൾ ഉയരും നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകും ഈ സീറ്റിലിരുന്ന് പ്രൊഫ്കോണിൻ്റെ നിമിഷങ്ങളിലിരുന്ന് നമ്മളെടുക്കുന്ന ചില തീരുമാനങ്ങൾ അതിന് പ്രാപ്തമാക്കി തീർക്കും അതിൽ വേറെ ഒരു ഘടകം കൂടെയുണ്ട് ഈ പ്രോഗ്രാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള മലയാളികൾ നമ്മുടെ മാതാപിതാക്കൾ അവർക്ക് വലിയ പ്രതീക്ഷയോടുകൂടെയാണ് ഇന്ന് ഈ പ്രോഗ്രാമിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ പ്രാർത്ഥന കൂടെ ഇന്ന് ഈ ഒരു തീരുമാനമെടുത്താൽ ഈ പ്രൊഫോൺ കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ അത് ഫലവത്താകാൻ ഇത്രയും സാഹചര്യങ്ങൾ നമുക്കുണ്ട് ആ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ കഴിവിനെ തിരിച്ചറിഞ്ഞ് ചില തീരുമാനങ്ങൾ എടുക്കണം അതേപോലെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ ഹദീസും അതുപോലെ തന്നെ വൈജ്ഞാനിക രംഗത്തും നടത്തിയ പരിശ്രമങ്ങൾ അതുപോലെ തന്നെ ഹദീസിന്റെ വിശ്വാസ്യതയുമൊക്കെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയും പ്രയാസങ്ങളിലൂടെയാണ് ഇതൊക്കെ ക്രോഡീകരിക്കപ്പെട്ട് വന്നിട്ടുള്ളത് അതിൻ്റെ എല്ലാ നിലക്കുമുള്ള ഒരു പിന്നെ പ്രാമാണികത അതിനുണ്ട് എന്ന് നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തണം എല്ലാ നിലക്കും ഒരു നല്ല തീരുമാനത്തിലേക്ക് എത്താനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യട്ടെ അസ്സാം വലൈക്കും Through the Right Path Professional Students Global Conference ProfCon